ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗാലറിന് എത്ര കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, അതെങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊന്ന് ബെല്ലൈക്കണം അവൈലബിൾ ചെയ്യാം. അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്ലിക്കേഷൻ്റെ പേര് ഡിസ്ക് ഡിഗർ എന്നാണ്. നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെ ലോഡായി കൊണ്ടിരിക്കും. എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കുറേ ഫോട്ടോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഫോട്ടോസ് ലോഡാവുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം. എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളൂ, എന്നാലും നോക്കട്ടെ, കുറച്ച് ടൈം എടുക്കും. ആ ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇതെല്ലാം ഫോട്ടോസും ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക, അതിൻ്റെ മേലെ ഒരു പെട്ടി ഉണ്ടാവും, ചെറിയ പെട്ടി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക് മാർക്ക് വരുന്നിട്ട് റിക്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. സേവ് ദ ഫയൽ ടു എ കസ്റ്റം ലൊക്കേഷൻ ഓൺ യുവർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു രണ്ടാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജറിൽ പോകുന്നിട്ട് നമ്മളൊരു ഫയൽ സെലക്ട് ചെയ്യണം. ഞാൻ അപ്പോൾ എസ് ഡി കാർഡിൽ ഇമേജ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എങ്ങനെ വെച്ചാൽ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇമേജ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യണേ. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് കാണാൻ സെലക്ട് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം, ഫോട്ടോ റിക്കവർ ആയില്ലേന്ന്. അപ്പോൾ ഗാലറി ഓപ്പൺ ആക്കുകയാണ്. ഗാലറി ഓപ്പൺ ആക്കുമ്പോൾ ഫോട്ടോ കാണാണ്ട് ഇമേജ് എന്നുള്ള ഫോൾഡറിൽ. അപ്പോൾ ആ ഫോട്ടോ അതേ ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ, ബൈ ബൈ.